ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. നല്ല ഉഷിരോടെ തന്നെ റീ എൻട്രിയിലേക്ക് കടക്കുകയാണ് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ അടുത്തയാൾ. അത് മറ്റാരുമല്ല മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ തന്നെയാണ്. ശിവശങ്കറിൻ്റെ സസ്പെൻഷൻ കാലാവധി അടുത്താഴ്ച 16 അവസാനിക്കും. നിലവിൽ ശിവശങ്കറിൻ്റെ സർവീസിൽ തിരിച്ചു വരുന്നതിന് സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ അവിടെ തടസ്സം മുഖ്യമന്ത്രിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ശിവശങ്കർ ഒന്ന് മനസ്സുവെച്ചാൽ ഈസിയായി വീണ്ടും പ്രിൻസിപ്പൽ സെക്രട്ടറി ആകാവുന്നതേയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയന് അക്കാര്യത്തിൽ ശിവശങ്കറോട് മറുത്തു പറയാനുള്ള ധൈര്യം ഉണ്ടാകില്ല. കാരണം മിണ്ടിയാൽ മുഖ്യമന്ത്രിയുടെ ആപ്പീസ് പൂട്ടിക്കാനുള്ള രഹസ്യങ്ങൾ ശിവശങ്കറിൻ്റെ പക്കലുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആ രഹസ്യങ്ങൾ ഉള്ളയിടത്തോളം കാലം പിണറായി വിജയൻ ശിവശങ്കറിനെ പേടിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ സർവീസിൽ കയറാൻ വലിയ തടസ്സമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഇവർ തമ്മിലുള്ള ധാരണ പ്രകാരം വേറെ വല്ല തീരുമാനവും എടുക്കാനും വഴിയുണ്ട്. എന്തായാലും സസ്പെൻഷൻ കാലാവധി തീരുന്ന ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരികെ എത്തുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. വിവാദമാകാൻ സാധ്യതയുള്ളതിനാൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും സർക്കാർ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായുള്ള അടുപ്പവും സ്വപ്ന സുരേഷിൻ്റെ സ്പേസ് പാർക്കിലെ നിയമനത്തിൽ വഴിവിട്ട് ഇടപെട്ടുവെന്ന കണ്ടെത്തലുമാണ് എം ശിവശങ്കറിൻ്റെ സസ്പെൻഷന് കാരണമായത്. ചീഫ് സെക്രട്ടറി, ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരടങ്ങിയ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു 2020 ജൂലൈ 16 ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തത്. സർവീസ് നിയമം അനുസരിച്ച് അഴിമതി കേസല്ലെങ്കിൽ സസ്പെൻഷൻ കാലാവധി 1 വർഷമാണ്. അതിനുശേഷം സസ്പെൻഷൻ കാലാവധി നീട്ടണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. അല്ലെങ്കിൽ സസ്പെൻഷൻ സ്വമേധയാ പിൻവലിക്കപ്പെടും. കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ശിവശങ്കറിന് സർവീസിലേക്ക് തിരിച്ചു വരാൻ സാങ്കേതിക തടസ്സമില്ലെന്നാണ് പറയുന്നത്. പകരം നിയമനം നൽകിയില്ലെങ്കിലും അദ്ദേഹത്തിന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒരു മുടക്കവും കൂടാതെ ലഭിക്കും. വിവാദ സാധ്യത മുന്നിൽ കണ്ട് വിശദമായ നിയമോപദേശത്തിന് ശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം സ്വപ്ന സുരേഷുമായുള്ള ബന്ധങ്ങളും മറ്റും പുറത്തു വന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ശിവശങ്കർ മികച്ച ഉദ്യോഗസ്ഥനാണെന്നാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ഗോസിപ്പ് പോലും കേട്ടിട്ടില്ലത്രേ. സ്ത്രീയുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നു, എത്രത്തോളം പോയെന്ന് അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്തരത്തിൽ ശിവശങ്കറിനെ ഒരു നിഷ്കളങ്കനാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതും. ആരോപണങ്ങൾ വന്നതിൽ രാഷ്ട്രീയ നീക്കം എത്രത്തോളം ഉണ്ടെന്നാണ് നോക്കേണ്ടതെന്നും ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന നിലപാടിന് ഗുണമുണ്ടായെന്നും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. NIA അന്വേഷണം ശരിയായ വഴിക്കു തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അന്വേഷണം ശരിയായ വഴിയിലായതുകൊണ്ടാണല്ലോ NIA കേസിൽ ശിവശങ്കർ ഇപ്പോഴും പ്രതിയല്ലാത്തതും. 1ാം പിണറായി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണക്കടത്ത് കേസിന് 1 വയസ്സ് തികയുമ്പോൾ ഇപ്പോഴും ശിവശങ്കറിനെതിരായ ശക്തമായ ഒരു തെളിവും കിട്ടിയില്ലെന്ന് കൂടി ഓർക്കണം. ഇതിനു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ഒറ്റ പദവി തന്നെയാണെന്ന് ഒരു സംശയവുമില്ല. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.